മദ്യപിക്കില്ലെന്ന് ഞാൻ എന്റെ കാവ്യക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ വാക്ക് തെറ്റിക്കാൻ നീ വിചാരിച്ചാ സാധിക്കില്ല. ഓ, എങ്കിലീ കുപ്പി ഇവിടെ തന്നെ ഇരിക്കട്ടെ, നിങ്ങളുടെ കൺട്രോളിംഗ് പവർ എത്രയുണ്ടെന്ന് നോക്കാലോ. എടുത്തോണ്ട് പോയില്ലെങ്കിൽ നിന്റെ തലവഴി ഒഴുകി ഞാൻ കൊണ്ടുപോയിടുന്ന. വേണ്ട വേണ്ടെന്ന് ഞാൻ ആവുന്നത് പറഞ്ഞതാ, പക്ഷെ കണ്ണേട്ടന് നിർബന്ധം, ഞാനും കുടിക്കണമെന്ന്. ഇത്തിരിയേ കുടിച്ചിട്ടുള്ളൂ, അച്ഛമ്മ എന്നോട് പൊറുക്കണം. പൊറുക്കില്ലേ അച്ഛമ്മേ? നീയാണ് കാവ്യ ഇവിടെ നിന്ന് പുറത്താക്കി ഈശ്വരമഠത്തിൽ കുടിവെക്കാമെന്ന മഹതി അല്ലേ? നിന്റെ കുടുംബ മഹിമ എന്താണെന്ന് എനിക്ക് ബോധ്യമായി. ഈ സംസ്കാരം പഠിപ്പിച്ചെന്ന് നിന്റെ അമ്മ തന്നെയായിരിക്കും. അമ്മയോ? നിന്റെ വയറ്റിൽ ഒരു കുരുന്ന് ജീവനില്ലേ? നീ കഴിക്കുന്നൊക്കെ ആ കുഞ്ഞിലി ഒത്തുന്നുള്ള വിചാരം നിനക്കില്ലേ? മൃഗങ്ങൾക്ക് പോലും ഉണ്ട് സ്വന്തം കുഞ്ഞിനോടൊരു കരുതൽ. അതുപോലും ഇല്ലാത്ത നീ പിശാചിന്റെ ഗണത്തിൽ പെട്ടവള, ചുടലപ്പിശാചിന്റെ. എന്റെ മുമ്പിൽ ഇങ്ങനെ നാണം കെട്ട് നിൽക്കാതെ പോ, അശ്രീകരം. ഗുഡ് നൈറ്റ് അച്ഛമ്മ, ഗുഡ് നൈറ്റ്. കണ്ണ, കണ്ണ, കണ്ണ. അച്ഛമ്മ കിടന്നില്ലേ? ഇല്ല, കിടക്കാൻ വൈകിയത് കൊണ്ടാണല്ലോ ഇവിടെ നടന്ന തോന്നിവാസം ഞാൻ അറിഞ്ഞത്. തോന്നിവാസോ? അതെ, നിന്റെ ഭാര്യ ഇവിടുന്ന് ഇറങ്ങാൻ കാത്തു നിൽക്കുകയായിരുന്നു കാമുകിയുമായി ചേർന്ന് ഈ മുറി ഒരു മദ്യശാലയാക്കാൻ അല്ലേ? മദ്യവും മധുരാക്ഷിയും ഇല്ലാതെ ജീവിക്കാൻ നിനക്ക് വയ്യെങ്കിൽ ഞാൻ ഇവിടെ ഇറങ്ങി തന്നേക്കാം, പിന്നെ നിനക്ക് എന്ത് വേണേലും ആവാം. അച്ഛമ്മ എന്തൊക്കെ ഈ പറയുന്നേ? ഞാൻ എന്ത് ചെയ്തു? ഒളിക്കണ്ട, നീ ആ കീതു ഇവിടുന്ന് ഇറങ്ങി പോകുന്ന ഞാൻ കണ്ടു. രണ്ടുപേരും കൂടി ഇതിനുള്ളിൽ മദ്യപിക്കുകയായിരുന്നെന്ന് അവൾ എന്നോട് പറഞ്ഞു. അവള് പറഞ്ഞ ഉടനെ അച്ഛൻ അങ്ങ് വിശ്വസിച്ചോ? മദ്യക്കുപ്പി തുറക്കാൻ പോലും ഞാൻ അവളെ അനുവദിച്ചില്ല. കള്ളം പറയണ്ട, അവളുടെ നാവ് നല്ലോണം കുഴയുന്നുണ്ടായിരുന്നു. എങ്കിൽ അവള് കുടിച്ചിട്ടാവും ഈ മുറിയിലേക്ക് വന്നത്. ഒരു തുള്ളി മദ്യം പോലും ഞാനിന്ന് കഴിച്ചിട്ടില്ല, ഇനി കഴിക്കയില്ലെന്ന് കാവ്യക്ക് ഞാൻ വാക്കും കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പാലിച്ചിരിക്കും. പിന്നെ എന്റെ ഒപ്പം മദ്യപിക്കാന്നുള്ളത് നീതുവിന്റെ അതിമോഹം മാത്രം അച്ഛമ്മേ. കുപ്പിയുമായി വന്ന അവളെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷമുള്ള കാഴ്ച അച്ഛമ്മ കണ്ടത്. എന്റെ കുഞ്ഞാണ് വയറ്റിൽ കിടക്കുന്നതെന്ന് ആവർത്തിച്ച് കള്ളം പറയുന്ന അവൾക്ക് എന്റെ ഒപ്പം മദ്യപിച്ചു എന്ന് പറയാൻ ഒരു ഉളുപ്പും തോന്നില്ല. ശരിയായിരിക്കും, പക്ഷേ നിന്റെ ഈ പ്രായത്തിൽ നിന്റെ അച്ഛന്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവനു ആദ്യം പറഞ്ഞത് ഇന്നിരയായിട്ട് ഒരു ബന്ധമില്ലെന്നായിരുന്നു. ഇതങ്ങനെയല്ല അച്ഛമ്മേ, കാവ്യല്ലാതെ മറ്റൊരു പെണ്ണ് എന്റെ ജീവിതത്തിൽ ഇല്ല. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് നിന്നെ വിശ്വസിക്കാനാവില്ല കണ്ണ. അപ്പോ അച്ഛമ്മേ എന്നെ സംശയിക്കല്ലേ? അങ്ങനെ കാണാനേ എനിക്ക് പറ്റൂ, കാരണം കാണുന്ന കാഴ്ചകളൊക്കെ ആവർത്തനം പോലെ എനിക്ക് തോന്നുന്നത്. നിന്റെ അമ്മ വെറും പാവമായിരുന്നു, ഭർത്താവിന്റെ അബദ്ധ സഞ്ചാരം കണ്ട് കണ്ണീരൊഴുക്കി മാത്രം കഴിഞ്ഞിരുന്ന ഒരു സാധു. പക്ഷേ കാവ്യമോൾ അങ്ങനെയല്ല, എന്തിനെ നേരിടാൻ കരുത്തുള്ളവളാ. നീതുവിനോട് തെറ്റെയ്തിട്ടില്ല എന്ന് നീ പറഞ്ഞത് ഞാൻ ഒട്ടും വിശ്വസിക്കുന്നില്ല. പക്ഷേ എന്റെ ഭർത്താവ് തെറ്റെയ്തിട്ടില്ല എന്ന് കാവ്യമോള് പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ? മനസ്സിലായി. കാവ്യാണ് എന്റെ കരുത്തെന്ന് എനിക്കറിയാം അച്ഛമ്മ. അവളില്ലെങ്കിൽ, അവള് പകർന്നെന്ന ആത്മവിശ്വാസം ഇല്ലെങ്കിൽ ഇതിനകം തകർന്ന് തരിപ്പണമായേനെ ഞാൻ. കാവ്യമോള് കൂടെ ഇല്ലാതെ നിന്നെ കീഴടക്കാൻ ആർക്കും പറ്റും?
അതുണ്ടാവാതെ നോക്കേണ്ടത് നീ തന്നെയാ. അച്ഛമ്മ വിഷമിക്കണ്ട, നാളെ കാവ്യ തിരിച്ചു വരും, കൊണ്ടുവരും ഞാൻ. പിന്നെ ഉരുത്തിയുടെ അടവുകള് ഈശ്വര മഠത്തിൽ ചെലവാവില്ല. ഈശ്വരമഠത്തിലേക്ക് പോണ്ടെന്ന് അമ്മ പറഞ്ഞതിന് ഇത്രയും വിഷമിക്കേണ്ട കാര്യമില്ല മോളെ. സേതു ബ്രഹ്മസ്വം മഠത്തിൽ സപ്താഹം വായന കേൾക്കാൻ പോയിരിക്കുക. എന്തായാലും വരാൻ 1-2 മണിക്കൂറാകും. അതിനു മുമ്പ് നീ വേഗം പോയി ജീവമോനിയും അച്ഛമ്മയും കണ്ടിട്ട് വാ. അങ്ങനെ ആരെങ്കിലും ഭയന്ന് ഒളിച്ച ഭർത്താവിന്റെ വീട്ടിൽ പോയി വരേണ്ട ആവശ്യം എനിക്കില്ല. മുത്തശ്ശൻ എന്നെ കൈപിടിച്ച് ഏൽപ്പിച്ച ആളുടെ കൂടെയാ ഞാൻ ജീവിക്കുന്നത്. ആ മനുഷ്യൻ എന്നോട് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. പിന്നെ എന്തിനു പാത്രം പതുങ്ങി ഞാൻ അദ്ദേഹത്തെ സന്ദർശിക്കണം? അമ്മയുടെ വാശി നിനക്ക് അറിഞ്ഞൂടെ മോളെ? വാശി അറിയാവുന്നതുകൊണ്ട് മാത്രമല്ല, ഒരു വലിയ അസുഖം അമ്മയ്ക്ക് ഉണ്ടല്ലോ എന്ന് കരുതിയ. ഇന്നലെ കുഴഞ്ഞു വീഴാൻ തുടങ്ങി അമ്മയെ ചേർത്ത് പിടിച്ച് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. എന്നാൽ ഇവിടെ വന്ന് സമാധാനമായി അമ്മയെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് തിരിച്ചു പോകാമെന്നായിരുന്നു എന്റെ വിചാരം. പക്ഷെ മുത്തശ്ശൻ കണ്ടില്ലേ, അതേ കുറിച്ചൊന്ന് സംസാരിക്കാൻ പോലും അമ്മ കൂട്ടാക്കുന്നില്ല. എന്റെ മനസ്സിന് മുൻപിൽ വാതില് കൊട്ടിയടച്ചിട്ട് അമ്മ ഇന്ന് ആശ്രമത്തിൽ സപ്താഹം കേൾക്കാൻ പോയിരിക്കുന്നത്. മകൾക്ക് നന്മ വരാനാണ് ആഗ്രഹമെങ്കിൽ ഭാഗവതം കേൾക്കുകയും വായിക്കുകയും മാത്രമല്ല വേണ്ടത്, മറ്റുള്ളവരെ അറിയാൻ ശ്രമിക്കുക വേണ്ടത്. അമ്മയോട് ഞാനിതൊക്കെ സംസാരിച്ചു മോളെ, എന്ത് ചെയ്യാനാ? ജീവമോനോടും ഈശ്വരമഠത്തോടും പൊറുക്കാൻ അവൾക്ക് കഴിയുന്നില്ല. നീ എങ്കിലും ഈ വാശി കളയ്, ചെന്ന് അവിടെയുള്ളവരെ ആശ്വസിപ്പിച്ച് തിരിച്ചു വാ. ഞാൻ പോകാം, പക്ഷെ പോകുന്ന കാര്യം അമ്മയോട് പറഞ്ഞിട്ടേ പോവൂ. ഇത് വാശിയല്ല മുത്തശ്ശ, അമ്മയുടെ വാക്ക് കേൾക്കാതെ ഞാൻ പ്രവർത്തിച്ച് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ അത് സഹിക്കാൻ എനിക്കാവില്ല. എനിക്ക് കണ്ണെട്ടനും വേണം, അമ്മയും വേണം, രണ്ടുപേരും വേദനിക്കുന്നത് എനിക്ക് സഹിക്കില്ല. അപ്പൊ പിന്നെ ഞാനൊരു ഓപ്ഷൻ തിരഞ്ഞെടുത്തേ പറ്റൂ. ഒരുപാട് അസുഖങ്ങളുള്ള അമ്മ സമാധാനിച്ചോട്ടെ, ഇത്തിരി വിഷമമൊക്കെ താങ്ങാൻ കണ്ണേട്ടനും എനിക്കും പറ്റും. ഈ പ്രതിസന്ധി ഘട്ടം ഞാനും കണ്ണേട്ടനും ഒരുമിച്ച് മറികടക്കും മുത്തശ്ശ. അതൊക്കെ എനിക്കറിയാം മോളെ, കലി എന്തൊക്കെ പരീക്ഷിച്ചാലും നളനും ദമയന്തിയും ഒന്നിക്കണമെന്നത് വിധിയാ, തിരുത്തിക്കുറിക്കാൻ പറ്റാത്ത വിധി. ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് മുത്തശ്ശനെ ബുദ്ധിമുട്ടിക്കാതെ മക്കളെ, ഒത്തുതീർപ്പിന് അമ്മ തയ്യാറല്ലാന്ന് ഇവരുടെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ? ഓഫീസിലെ പ്രശ്നങ്ങളൊക്കെ സാറമ്മയോട് പറഞ്ഞില്ലേ? ആന്റി പറയുന്നത് കമ്പനിയുമായി കാവ്യക്കിന് ഒരു ബന്ധമില്ലെന്നാ.
കുടുംബവുമായി എനിക്കും ഇനി ബന്ധമൊന്നുമില്ല. അതും വേണ്ടി പ്രത്യേകം പറഞ്ഞു. അമ്മ എന്താ സിദ്ധുവിനോട് പറഞ്ഞത്? എന്താ മുത്തശ്ശ? കൈവിട്ട ആയുധം പോലെ ആ വാവിട്ട വാക്ക് എന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ സേതു കേട്ടില്ല. ഈശ്വര മഠവുമായി ബന്ധമുള്ള ആർക്കും നൽകാൻ കലാക്ഷേത്രയിൽ പെണ്ണില്ലാന്ന് അവൾ തീർത്തും പറഞ്ഞു. എന്റെ ജീവിതവും ഇവരുടേതും തമ്മിൽ കൂട്ടിക്കെട്ടണ്ടെന്ന് അമ്മയോട് പറയാൻ പാടില്ലായിരുന്നു. ഒക്കെ പറഞ്ഞു കവി, പക്ഷേ അപ്പൊ ആന്റി എന്നോടൊരു ചോദ്യം ചോദിച്ചു. അതില്ല, ഞാനാകെ തകർന്നു പോയത്. എനിക്കത് പറയാൻ വയ്യ. എന്റെയും കീർത്തിയുടെയും കാര്യം വിട്ടേക്ക്, ഞങ്ങളെ ജീവിതം തുടങ്ങിയിട്ടില്ലല്ലോ. പക്ഷേ കാവ്യം ജീവി അങ്ങനെയല്ല. ഒന്നു ചേർന്നവരാ നിങ്ങൾ, ഇനി ഒരിക്കലും പിരിയരുത്. ഞാനും കണ്ണേട്ടനും പിരിയുമെന്ന് സിദ്ധാർത്ഥനോട് ആരാ പറഞ്ഞത്? നീതുവിന്റെ കുഞ്ഞിന്റെ ഡി എൻ എ ടെസ്റ്റ് പോസിറ്റീവ് ആവുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രമേ വേർപിരിയലുണ്ടാവൂ. അതുണ്ടായില്ലെങ്കിൽ ഈ താലി എന്റെ കഴുത്തിൽ തന്നെ ഉണ്ടാവും, എന്റെ മരണം വരെ. ഞാൻ തിരിച്ചു വരുന്നതുവരെ കാകനും കഴുകനും കൊത്താതെ ഈശ്വരമഠത്തെ കാത്തു സൂക്ഷിക്കാൻ സിദ്ധാർത്ഥ് ഉണ്ടെന്ന് എനിക്കറിയാം. നാളെ മുതൽ പതിവ് പോലെ കീർത്തിയും ഓഫീസിലെത്തും. അമ്മ അനുവദിക്കാതെ ഞാൻ പോവില്ല ചേച്ചി. അമ്മ സമ്മതിക്കും, ഞാനാ പറയുന്നത്. ശരി. സേതു പറഞ്ഞതൊന്നും മനസ്സിൽ വെക്കരുത്. എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. എന്നാലും മുത്തശ്ശ, സിദ്ധുവേട്ടന് ഇത്ര സങ്കടം വരാനും മാത്രം അമ്മ എന്താ പറഞ്ഞത്? പറയൂ സാർ, അമ്മ സാറിനോട് എന്താ പറഞ്ഞേ? ഇന്ന് ജീവയുടെ കുഞ്ഞുമായി നീതു വന്നതുപോലെ നാളെ എന്റെ കുഞ്ഞുമായി ശിവാനി വരില്ലെന്ന് എന്താ ഉറപ്പെന്ന്? എന്റെ ജീവിതത്തിൽ എന്നെ അറിയാവുന്ന ആരും അങ്ങനൊരു ചോദ്യം ചോദിച്ചിട്ടില്ല. കീർത്തി, കാലം ജീവിച്ചത് മുഴുവൻ വെറുതെയായെന്ന എനിക്ക് പെട്ടെന്ന് തോന്നിയത്. ഈ അമ്മയുടെ ഒരു കാര്യം. പിന്നെ ഞാൻ സമാധാനിച്ചു. ഇതേ കളങ്കം തന്നെയാണല്ലോ എന്റെ ചങ്ങാതിരം മേലും വീണിരിക്കുന്നതെന്ന്. അവനെ ജീവനത്തുല്യം സ്നേഹിക്കുന്ന അച്ഛമ്മയ്ക്കും കാവ്യക്കും പോലും അവനെ വിശ്വസിക്കാൻ ഇപ്പോഴൊരു ശാസ്ത്രീയ പരിശോധന വേണം. ഇതിൽ പരം ഗതികേട്, അവനെപ്പോഴൊരു ചെറുപ്പക്കാരന് ഇനി എന്തു വരാനാണ്? അങ്ങനൊരു ഗതികേടിൽ ഞാനൊരിക്കലും സാറിന് നിർത്തില്ല. അമ്മ പറഞ്ഞതുപോലെ ഒരു കള്ളക്കഥയായിട്ട് ഏതവളെങ്കിലും എന്റെ ജീവിതത്തിലോട്ട് കടന്നു വന്നാ അവള് പിന്നെ തിരിച്ചു പോവില്ല. ചേച്ചി, ഞാൻ കാവ്യ എന്തിനാ കരയുന്നത്?
എന്റെ കണ്ണേട്ടനെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ മനസ്സിലാക്കിയ അത്ര പോലും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. പക്വതയില്ലെന്ന് ഞാൻ പരിഹസിക്കുന്ന എന്റെ അനിയത്തിയുടെ തന്റെ ഇടം പോലും ഇക്കാര്യത്തിൽ ഞാൻ കാണിച്ചില്ലല്ലോ. ഇന്ന് ആരാ പറഞ്ഞത്? ഞാൻ ചുമ്മാ പറഞ്ഞു വന്നപ്പോ ചേച്ചി കണ്ടത് തന്നെയാ ഇതിന് ശരിക്കുള്ള പരിഹാരം. ഇത്തിരി കാത്തിരിക്കേണ്ടി വന്നാലും നീ ഇത് പറ പറക്കുമല്ലോ. ഇതൊന്നും പറഞ്ഞ് നീ എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കണ്ട. സിദ്ധാർത്ഥ് പറഞ്ഞത് നേരാ. എന്റെ കണ്ണേട്ടനെ വിശ്വസിക്കാൻ ഞാൻ ഒരു പരിശോധനയുടെയും പിന്നാലെ പോവാൻ പാടില്ലായിരുന്നു. അതിനെന്താ ഇപ്പോഴും മനസ്സുകൊണ്ട് അവന്റെ കൂടെ? എന്നാലും ഞാൻ കുറച്ചുകൂടി സ്ട്രോങ് ആയി കണ്ണേട്ടനോടൊപ്പം നിന്നിരുന്നെങ്കിൽ ഈശ്വര മഠത്തിൽ ഇത്രയും കുഴപ്പങ്ങൾ വരില്ലായിരുന്നു. ടി വി ന്യൂസ് വന്നപ്പോഴെങ്കിലും നീതുവിനെ പുറത്താക്കാൻ ഞാൻ മുൻകൈ എടുക്കേണ്ടതായിരുന്നു. ഇനിയും വൈകിട്ടില്ല. ഒരു തീരുമാനമെടുത്താൽ ഒപ്പം നിൽക്കാൻ ഈശ്വരമഠം മുഴുവനുണ്ട്. ചേച്ചി തീരുമാനമെടുക്കും, പക്ഷെ അതിനു മുമ്പ് ഞങ്ങളുടെ അമ്മയുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. അതെ, അമ്മയോട് ഞങ്ങൾ തന്നെ സംസാരിച്ചാലേ ശരിയാവൂ. ഒത്തുതീർപ്പിന് ഈശ്വരമഠത്തിൽ നിന്ന് ആര് വിചാരിച്ചിട്ടും കാര്യമില്ല. അമ്മ മോശമായി സംസാരിച്ചതിന് ഞാൻ സിദ്ധാർത്ഥനോട് മാപ്പ് ചോദിക്കുന്നു. ഒന്നും മനസ്സിൽ വെക്കരുത്. ഈ നിമിഷവും കടന്നു പോകുന്ന തന്നെ വിശ്വസിക്കണം. ശരി. എനിക്കിവിടുന്ന് ഇറങ്ങാൻ പറ്റിയില്ല കണ്ണേട്ട. ആന്റി വിട്ടില്ലല്ലേ? സിദ്ധു പറഞ്ഞ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ആന്റി എന്താ കരുതിയിരിക്കുന്നത്? നിന്റെ മേലുള്ള എല്ലാ അവകാശങ്ങളും ഉപേക്ഷിച്ച് ഞാൻ നിന്നെ വിട്ടു തന്നാണെന്നോ? അങ്ങനെ നിന്നെ ഉപേക്ഷിക്കാൻ എനിക്കോ ഈശ്വരമഠത്തിനോ പറ്റോ? അതെനിക്കറിയാം കണ്ണേട്ട. കാര്യങ്ങൾ അമ്മ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എനിക്ക് ഇത്തിരി സമയം കൂടി തരണം. പറ്റില്ല. പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ നീ ആവശ്യപ്പെടുന്ന സമയം തരാൻ ഞാൻ തയ്യാറാവുമായിരുന്നു. പക്ഷേ അത് എന്നും പരസ്പരം കാണുമെന്നും ഇത്തിരി നേരമെങ്കിലും ഒരുമിച്ചിരിക്കൂ എന്ന വിശ്വാസത്തിലും മാത്രമേ അത് നടക്കൂ. എന്നെ കാണാൻ വരാൻ പോലും ആന്റി നിന്നെ അനുവദിക്കാത്ത സ്ഥിതിക്ക് അത്രയ്ക്ക് മഹാമനസ്കനാകാൻ എനിക്ക് വയ്യ. ഞാൻ അങ്ങോട്ട് വരിക, നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ. വേണ്ട, കണ്ണേട്ടൻ ഇങ്ങോട്ട് വന്ന ഒരു വലിയ വഴക്കിലെ അത് കലാശിക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ. എന്റെ ടെൻഷൻ നിനക്ക് മനസ്സിലാവില്ലേ? ഇന്ന് ആരാ പറഞ്ഞേ കാണാതിരിക്കുമ്പോ എനിക്കും സങ്കടമുണ്ട്, എന്റെ മനസ്സും ചുട്ടു നേറുക. എങ്കിൽ ആന്റിയോട് പറ, ഒരിക്കലും നമ്മളെ പിരിക്കാൻ ശ്രമിക്കരുതെന്ന്. ഇപ്പൊ അങ്ങനെ പറഞ്ഞ അമ്മയ്ക്കത് താങ്ങാൻ പറ്റില്ല കണ്ണേട്ട. അസുഖം കൂടിയാലോ? നമുക്കും അത് വിഷമാവില്ലേ? ഇതിപ്പോ നമ്മൾ രണ്ടാളും മാത്രം അനുഭവിച്ചാ പോരെ? നമ്മൾ രണ്ടുപേരും മാത്രമല്ല അനുഭവിക്കുന്നത്, അച്ഛമ്മയ്ക്ക് വിഷമില്ലെന്നാണോ നീ കരുതിയിരിക്കുന്നത്?
നമ്മൾ രണ്ടുപേരും മാത്രമല്ല അനുഭവിക്കുന്നത്. അച്ഛമ്മയ്ക്ക് വിഷമില്ലെന്നാണോ നീ കരുതിയിരിക്കുന്നത്? ശ്രീകുട്ടിക്കും ശിവയ്ക്കും നിന്നെക്കുറിച്ച് ഒരു വിചാരവും ഇല്ലെന്നാണോ നിന്റെ ധാരണ? ഓക്കെ പോട്ടെ, ഓഫീസിലെ സാലറി ബില്ല് ചെക്ക് ചെയ്ത് സൈൻ ചെയ്യേണ്ടത് ആരാ? നീയല്ലേ? അതെ. ജോലിക്കാരുടെ സാലറി മുടങ്ങിയ എത്ര പേരെ അത് ബാധിക്കും? ആന്റിയുടെ പിടിവാശിയുടെ പേരിൽ എത്ര കുടുംബങ്ങളിൽ കണ്ണീര് വീഴുമെന്ന് നീ ആലോചിച്ച് നോക്ക്. ഒന്നും മുടങ്ങില്ല കണ്ടേട്ടാ. സൈൻ ചെയ്യേണ്ട ഫയലുമായി സിദ്ധാർത്ഥനോട് ഇന്ന് തന്നെ എന്നെ വന്ന് കാണാൻ പറയൂ. ആന്റിയുടെ വായിലിരിക്കുന്ന കേൾക്കാൻ വേണ്ടി അവൻ വീണ്ടും അങ്ങോട്ട് വന്നത് തന്നെ. അത്രയ്ക്ക് അപമാനിച്ചല്ലേ ആന്റി അവനെ അവിടെ നിന്ന് പറഞ്ഞയച്ചത്. എന്താ ചെയ്യുന്നേന്ന് തീരെ നിശ്ചയമില്ലാത്ത മട്ടില്ല അമ്മയുടെ വർത്തമാനവും പെരുമാറ്റവും. എന്തായാലും കണ്ണേട്ടനും അച്ഛമ്മയും വിഷമിക്കണ്ട, നാളെ ഞാൻ എന്തായാലും ഓഫീസിൽ പൊയ്ക്കോളാം. നാളെ ആന്റി സമ്മതിക്കില്ല എനിക്ക് ഉറപ്പാ. ജോലിക്കാരുടെ ശമ്പളത്തിന്റെ പ്രശ്നമല്ലേ, എന്ത് വില കൊടുത്തും നാളെ ഞാൻ ഓഫീസിലെത്തിയിരിക്കും. ശരി, പക്ഷേ എന്നാ നീ എന്റെ മുന്നിൽ എത്തുന്നത്? കണ്ണേട്ടനെ കാണാനും ഞാൻ നാളെ വന്നിരിക്കും. രണ്ടു ദിവസത്തിനകം അമ്മയെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഞാൻ ഈശ്വര മഠത്തിലെ മരുമകളായി തിരിച്ചെത്തുകയും ചെയ്യും. ഞാൻ വിശ്വസിച്ചോട്ടെ? ധൈര്യമായിട്ട് വിശ്വസിച്ചോളൂ, ഇതെന്റെ വാക്കാ. എനിക്ക് പിന്നെ വിളിക്കാം. ശരി. ആരാ ആദ്യം ഫോൺ കട്ട് ചെയ്യേണ്ടത്? മുമ്പ് വിളിച്ചപ്പോ ഞാനല്ലേ കട്ട് ചെയ്തത്? ശരി ശരി, ഞാൻ തന്നെ കട്ട് ചെയ്യാം. ഒരു മിനിറ്റ്, കട്ട് ചെയ്യല്ലേ? എന്താ കണ്ണേട്ടാ, നാളെ എപ്പോ വരും? ഞാൻ രാത്രി വിളിക്കുമ്പോ പറയാം, പോരെ? മതി എങ്കി. ശരി ശരി. എന്ത് വൃത്തികേട് കാട്ടിയിട്ടായാലും ഞാൻ അതിന്റെ പിതൃത്വം ജീവയുടെ തലയിൽ കെട്ടിവെക്കും.